പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം 2023 ഏപ്രിൽ മാസം 30 വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് ഒരു വർഷത്തിന് ശേഷവും പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അങ്കണവാടി ക്ഷേമനിധി ബോർഡ് മുഖേന വർക്കർമാർക്ക് 2500 രൂപയും ഹെൽപ്പർമാർക്ക് 1500 രൂപയുമാണ് പെൻഷനായി പ്രതിമാസം നൽകേണ്ടത്. ഇതിനു പുറമെ വിരമിക്കൽ സമയത്ത് ടെർമിനൽ ഗ്രാറ്റുവിറ്റിയായും വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും യഥാസമയം 15000 രൂപയും 10000 രൂപയും നൽകണം. ഈ തുകയാണ് വിരമിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ജീവനക്കാർക്ക് നൽകാത്തത്. സേവനകാലത്ത് വർക്കർമാരിൽ നിന്ന് 500 രൂപയും ഹെൽപ്പർമാരിൽ നിന്ന് 250 രൂപയുമാണ് ക്ഷേമനിധിയിലേക്ക് ഈടാക്കുന്നത്. സർക്കാർ വിഹിതമായി 20% തുകയാണ് നിക്ഷേപിക്കുന്നത്. ഇവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അനുവദിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരള സർക്കാരിന് ജൂൺ മാസം അത്ര സുഖകരമായിരിക്കില്ല. മെയ് 31 20000 സർക്കാർ ജീവനക്കാരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ 7000 കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് സർക്കാർ. ഇതിനൊപ്പം ശമ്പളം, പെൻഷൻ എന്നിവ കൊടുത്തു തീർക്കാനും പണം വേണം. കേന്ദ്ര സർക്കാരുമായുള്ള കേസിൽ സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായാൽ കൂടുതൽ കടം വാങ്ങി പ്രതിസന്ധി മറികടക്കാമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കോടതിയിൽ തിരിച്ചടി നേരിട്ടാൽ പ്രതിസന്ധി ഗുരുതരമാകും. ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ കേന്ദ്രവുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയും കേരള സർക്കാരിനുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സർവീസിൽ നിന്ന് പടിയിറങ്ങിയത് 11800 ജീവനക്കാരായിരുന്നു. ഇതാണ് ഇത്തവണ വർദ്ധിച്ചത്. 2026-27 സാമ്പത്തിക വർഷം വിരമിക്കുന്നവരുടെ എണ്ണം 23714 ഉയരും. ഇത്തവണ വിരമിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ 7000 കോടി രൂപയോളം വേണം. എല്ലാവർക്കും ഒറ്റ തവണയായി കൊടുത്തു തീർക്കാനും സാധിക്കില്ല. മുൻ വർഷങ്ങളിലെ പോലെ ഘട്ടംഘട്ടമായി വിരമിക്കുന്നവരുടെ ആനുകൂല്യം കൊടുത്തു തീർക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ അതൃപ്തിക്ക് കാരണമാകുമെന്ന ഭയം സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണം എത്രയും വേഗം കൊടുത്തു തീർക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.